നമസ്കാരം. മലയാളിക്ക് കുറച്ച് ദിവസത്തേക്ക് ആഘോഷിക്കാൻ മറ്റൊരു വാർത്ത കൂടി കിട്ടിയിട്ടുണ്ടല്ലോ. ഗ്രീഷ്മയും പിന്നെ ഒരു ഷാരോണും. മലയാളികളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മലയാളികളുടെ മുൻവിധി, ഇതിനെപ്പറ്റിയൊക്കെ ഗൗരവമായിട്ട് തന്നെ മലയാളി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം ഷാരോണിൻ്റെ സഹോദരൻ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഷാരോണിൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്നും ഷാരോണിൻ്റെ വയറ്റിൽ വിഷം ചെന്നിരിക്കാമെന്ന സംശയം തോന്നിയതിനാൽ പാറശാലയിൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിയായിട്ട് ചെന്നെന്നും അവിടുത്തെ പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട് പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ ഇയാൾ ജ്യൂസ് കുടിച്ചതോ അല്ലെങ്കിൽ കഷായം കുടിച്ചതായിട്ടുള്ള കുപ്പി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പോലീസുകാരൻ കൊടുത്ത മറുപടിയുണ്ട്, ഞങ്ങൾ ആ കുട്ടിയോട് സംസാരിച്ചെന്നും ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന തരത്തിലാണ്. പോലീസുകാരാണ് ഞങ്ങൾ, ഞങ്ങൾക്കറിയാം, ഒരാളോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ആ കുട്ടി അങ്ങനൊന്നും ചെയ്യില്ല എന്ന തരത്തിലാണ് മറുപടി കൊടുത്തത്. ഇവിടെയാണ് മലയാളികളുടെ ആ ചില മുൻവിധി, അത് തെറ്റിദ്ധാരണ, ശരിക്കും തെറ്റായിട്ടുള്ള ഒരു മുൻവിധി തന്നെയാണ്. അവിടെ കുറച്ച് ഭംഗിയുള്ള അല്ലെങ്കിൽ കുറച്ച് നിറമുള്ള ഒരു പെൺകുട്ടിയാണ് ആ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി. അത് ഈ കുറ്റകൃത്യം ചെയ്യില്ല എന്ന മുൻവിധിയിലേക്ക് എത്തി ഒരു പോലീസുകാരനായിട്ട് പോലും ആ ഉദ്യോഗസ്ഥൻ. മറിച്ചു അവിടെ ഈ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ അത് ചെയ്തേക്കുമെന്ന മുൻവിധിയിലെത്തും മലയാളി. ഇത് മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ഈ അടുത്ത ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, മുൻപ് തൊട്ടേ ഇങ്ങനെയാണ്. നമുക്കറിയാം, വഴിയരികിൽ മുടി വളർത്തി നിന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് വിനായകൻ എന്ന ഒരു യുവാവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും കഞ്ചാവ് അടിച്ചിട്ടാണോ നിൽക്കുന്നത്, അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുകയും അവനെ ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലുകയും ചെയ്തു. ഒരു ദളിത് യുവാവായിരുന്നു ആ വ്യക്തി, വിനായകൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, സംശയാസ്പദമായ രീതിയിൽ കണ്ടു മുടി വളർത്തിയിരിക്കുന്നു, മുടി വളർത്തിയിരിക്കുന്നതെല്ലാം കഞ്ചാവാണോ എന്ന് പറയാൻ പറ്റൂ? എന്തിനാണ് അങ്ങനെ ഒരു മുൻവിധിയിൽ എത്തുന്നത്? അപ്പോൾ ആ ഒരു മുൻവിധി ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിലും ഉണ്ടായി. ആ കുട്ടിയെ കണ്ടപ്പോൾ അയ്യോ അതൊരു പാവം കുട്ടി, ഇത് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു മുൻവിധിയിൽ ഒരു പോലീസുകാരനാണ് എത്തപ്പെട്ടത്. മറിച്ചൊരാളായിരുന്നുവെങ്കിൽ ഇവരെങ്ങനെയായിരിക്കില്ല പെരുമാറുന്നത്? അത് പുരുഷൻ്റെ കാര്യത്തിലും അതെ, സ്ത്രീയുടെ കാര്യത്തിലും അതെ. ആളുകളെ രൂപവും അവരുടെ സൗന്ദര്യവും വെച്ചിട്ടല്ല വിലയിരുത്തേണ്ടത്. മലയാളികൾക്ക് നിർഭാഗ്യവശാൽ അങ്ങനെ ചില മുൻവിധികളും തെറ്റിദ്ധാരണകളും ഉണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇതിൻ്റെ മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ 100% കുറ്റം സോഷ്യൽ മീഡിയ ആവട്ടെ, എല്ലാ പ്ലാറ്റ്ഫോമിലുമാവട്ടെ, ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ തലയിൽ ചാർത്തിക്കൊണ്ടാണ് എല്ലാവരും അത് ആഘോഷിക്കുന്നത്. ആ പയ്യനെ സ്നേഹത്തിൻ്റെ ഒരു വിശുദ്ധ രൂപമാക്കി, അവൻ മരണമൊഴിയിൽ പോലും അവൻ സ്നേഹിച്ചിരുന്ന വ്യക്തിയെ ഒറ്റുകൊടുത്തില്ല, അവളത് ചെയ്യില്ല എന്ന തരത്തിൽ അവനെ ഒരു പ്രത്യേക തലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും വാർത്തകളും മറ്റുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് നൽകുമ്പോൾ, ഇത് കാണുമ്പോൾ ഇവൻ്റെ വീട്ടുകാർക്ക് തോന്നുന്ന ഒരു അമിത ആത്മവിശ്വാസവും മറ്റുമൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് അവർ അറിഞ്ഞോ അറിയാതെയോ ഇവൻ്റെ ഫോണിലുള്ള ഇവർ തമ്മിലുള്ള ചിത്രങ്ങൾ, ഒരുപക്ഷെ തീർച്ചയായിട്ടും സ്വകാര്യ ചിത്രങ്ങൾ അവർ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ചിത്രങ്ങളായിരിക്കാം പുറത്തേക്ക് വിടുന്നത്. പക്ഷേ ഇത് ഇവർക്ക് തന്നെ ഇത് തിരിച്ചടിക്കും. കാരണം ആ പെൺകുട്ടി കുറ്റസംഭവം നടത്തിയിട്ട് ഇനി തുറന്നുള്ള അവളുടേതായിട്ടുള്ള മൊഴികൾ പുറത്ത് വരാൻ ഇരിക്കുന്നു. ഇതുവരെ വന്നത് മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തയും ഒപ്പം കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ നേരിട്ട് വാർത്താസമ്മേളനം നടത്തിയപ്പോഴുള്ള വാർത്ത മാത്രമാണ് നമുക്കറിയാവുന്നത്. പക്ഷേ അവൾക്കും പറയാൻ കാണില്ലേ എന്തെങ്കിലുമൊക്കെ? അപ്പോൾ ആ കഥയിൽ നമുക്കിത് നിർത്താമെന്നും എനിക്ക് മറ്റൊരു വിവാഹം റെഡിയായിട്ടുണ്ട് എന്നും നോ പറഞ്ഞിരിക്കണം ഈ പെൺകുട്ടി. സ്വാഭാവികമായിട്ടും ഇവൻ ആ നോയിൽ തൃപ്തനായില്ലായിരിക്കും. ഒരുപക്ഷെ അവൻ്റെ കയ്യിൽ സ്വകാര്യ ചിത്രങ്ങൾ ഉണ്ട് എന്നറിയാവുന്ന ആ പെൺകുട്ടി അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം, അവനത് ഡിലീറ്റ് ചെയ്ത് കാണില്ല. അങ്ങനെ പോകെ പോകെ തൻ്റെ ജീവിതം ഒരുപക്ഷെ ഇനി പുതിയ ഒരാളുമായിട്ട് ജീവിച്ചു തുടങ്ങിയാലും അത് അത്ര ശാശ്വതമാവില്ല എന്ന തോന്നലിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ ഉണ്ടോ ഒക്കെ ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ഗത്യന്തരമില്ലാതെ എത്തപ്പെട്ടതാവാം ഈ പെൺകുട്ടി എന്ന തരത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം മലയാളി തന്നെ ചിന്തിച്ചു തുടങ്ങും, പറഞ്ഞു തുടങ്ങും. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ മലയാളികളുടെ ചില മുൻധാരണകൾ, ചില തെറ്റിദ്ധാരണകളൊക്കെ. അത് പല കേസിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഇപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വലിയ വിശുദ്ധി, പ്രേമത്തിൻ്റെ വിശുദ്ധിയായിട്ട് കണക്കാക്കുന്ന ഷാരോണിനെ തന്നെ വലിയ താമസമില്ലാതെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം ഒരു വില്ലനായി ചിത്രീകരിക്കാനും മലയാളി മടിക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.